ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ് സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിരുന്നാലുണ്ടല്ലോ ഗൈസ്, കിഞ്ചാനും പിഞ്ചാനും ഉണ്ടല്ലോ, ആകെ വിഷമിച്ചിരിക്കട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു അടിപൊളി വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. വീടിന്റെ മേലെ നേരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തു നേരെ വെള്ളത്തിലോട്ട്. കിഞ്ചാന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ചോട്ട ഭീമ് പിന്നെ അതുമാതിരി മോട്ടു പട്ടലു ഓകി അങ്ങനെ കുറച്ച് പേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു ഗൈസ്. അന്നത്തെ ദിവസം നമ്മുടെ കിഞ്ചാനും പിഞ്ചാനും എന്നെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് അടിച്ചായിരുന്നു കേട്ടോ. ഇവര് സ്കൂളിൽ സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുടെ വീട്ടിലിങ്ങനെ അയച്ചാൽ എല്ലാവരും ഇവിടെ മാറി മാറി പോകും. എന്നിട്ട് ഏറ്റവും കൂടുതൽ അടിപൊളി വീട് ഏതാന്ന് പറഞ്ഞിട്ട് അവർക്ക് സമ്മാനം കൊടുക്കും. അപ്പൊ നമ്മുടെ കിഞ്ചാനും പിഞ്ചാനൊക്കെ ഒരു അടിപൊളി സമ്മാനമൊക്കെ കിട്ടിയിരുന്നു. സമ്മാനമൊക്കെ ഞാൻ കാണിച്ചാൽ വീടിന്റെ ഉള്ളിൽ നമ്മള് സോ കേസിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഗൈസ്, നമ്മുടെ കിഞ്ചാനൊക്കെ ആണെങ്കിൽ ആകിനോടെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് കിഞ്ചാന്റെ അടുത്ത് പോയി നോക്കട്ടെ അവരെന്താ പറയണെന്ന്. എടാ പിഞ്ചാനെ ഷിഞ്ചാനെ, നിങ്ങൾ എന്തിനാണ് അറിയുന്നേ? എടാ നമുക്ക് ഒരു സ്ലൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ലൈഡ് പണിയും. എടാ നീ ഒന്ന് കരയല്ലടാ, നീ രാവിലെ തൊട്ട് തുടങ്ങിയ കരച്ചിലാണല്ലോ എന്റെ ഷിഞ്ചാനെ. എടാ പിഞ്ചാനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടാ, നീ ഷിഞ്ചാന്റെ അടുത്ത് നമ്മുടെ പരിപാടി എന്താണ് വെച്ചാൽ ഗൈസ്, നമ്മുടെ പരിപാടി ഗൈസ് ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഇടയിൽ ഫുള്ള് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എടാ നിങ്ങക്ക് മറ്റേ വണ്ടർലേക്ക് പോണ്ടേ? നിങ്ങക്ക് വണ്ടർലേ പോവാ സെറ്റ് ആ. അപ്പൊ നിങ്ങള് കുളിച്ച് റെഡി ആയാ? ഫ്രാങ്ക്ലിൻ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയതാണ് ഫ്രാങ്ക്ലിനെ. അന്നമ്മ പോയാലോ നമുക്ക്? ആ പോവാ. എടാ നിങ്ങൾ വണ്ടർലേ പോണതൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞത് കേക്കണം. ആ ഞങ്ങള് കേക്കാം. എടാ ഞാൻ പറയുന്ന ടൈമില് നിങ്ങൾ തിരിച്ചു വരണം. ഓക്കെ, വിളിക്കുമ്പത്തിന് പിന്നെ നിങ്ങൾ അവിടെ കറങ്ങി കളിച്ച് കേട്ടില്ല പിടിച്ചില്ല എന്നൊന്ന് പറയരുത് കഴിഞ്ഞ ദിവസത്തെ മാതിരി. ഒന്നുകൊണ്ടും പേടിക്കണ്ട ഫ്രാങ്ക്ലിനെ, ഞങ്ങൾ എന്തായാലും വരും. ഫ്രാങ്ക്ലിൻ വിളിച്ചാ മതി. ഓക്കെ ഗൈസ്, നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വൈറ്റ് റാപ്റ്റർ ആയിരുന്നു, അത് നമ്മള് ബ്ലാക്ക് അടിച്ചു ഗൈസ്. വൈറ്റ് ഫുള്ള് പൊടിയും ചെളിയൊക്കെ ആവുന്നു. ആ പെട്ടെന്ന് കയറി, പെട്ടെന്ന് കയറി. ഞാൻ ഫ്രണ്ടി കയറാം, ഞാൻ ഫ്രണ്ടി കയറാം. എന്നാ പെട്ടെന്ന് ഫ്രണ്ടി കയറി. എന്റെ പൊന്ന് ഷിഞ്ചാനെ, നമ്പർ പ്ലേറ്റ് ആ അത് ഞാൻ പറഞ്ഞുതരാം. നീ വണ്ടി കയറി വഴിയെ പറഞ്ഞുതരാം, സംഭവം ഉണ്ട്. നിങ്ങൾ എല്ലാരും നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. അനി MH ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ്, അതായത് ഒരു അടിപൊളി കണ്ടന്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇടുന്നു, നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ആള് പറഞ്ഞിരുന്നു നമ്മളെ ഷിഞ്ചാനും മിഞ്ചാനൊക്കെ ആയിട്ട് ഒരു ഹൈ ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിരുന്നു. അതുമാതിരി തന്നെ മറ്റു വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ പാർട്ട് 2 പാർട്ട് 3 വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് അതായിരുന്നു. അതുമാതിരി നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല അടിപൊളി കണ്ടന്റ് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിക്ക് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടന്റ് സജസ്റ്റ് ചെയ്തേക്ക്. ഓക്കെ, റൈഡ് സൈഡിൽ എന്തോ പാർട്ടിയാണോ? എന്താ പാർട്ടിയാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സമയം നേരം വൈകി, നമ്മൾ പെട്ടത് പോണം. ഗൈസ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടാണ്. ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞത്. ഗൈസ് ഇവിടെ ആണെങ്കിൽ ഗൈസ് ഇവിടെ തന്നെ നോക്കിയ ഒരു വലിയൊരു സ്ഥലമാണത്. എടാ ഇപ്പൊ തന്നെ അടിച്ചാണ് നമ്മളെ വണ്ടി. വലിയൊരു സ്ഥലമാണ് ഈ സ്ഥലം വണ്ടർലാൻഡ് എന്ന് പറഞ്ഞത്. ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ് ഒരു വട്ടം ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ 25K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു വലിയൊരു അടിപൊളി പാർട്ടി നമ്മൾ ഇവിടെ നടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇപ്പോഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പാർട്ടിക്കായാലും. ഓക്കെ ഗൈസ്, ഇവിടെ ആൾക്കാരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ ആൾക്കാരും വന്നിട്ടില്ലടാ. ആ കണ്ട് 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 കണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ ആക്കി തരാം. ഞാൻ എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാ പെട്ടെന്ന് വാ. ഞാൻ ഉള്ളിലാകട്ടെ ഗൈസ്. ഉള്ളി എന്ന് പറഞ്ഞാൽ ഗൈസ് കൊറേ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കൊറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ അളിയാ, നമുക്ക് എന്തായാലും ഒരു 25K ആയിട്ട് വേണം എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വലിയൊരു പാർട്ടി നടക്കാം. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. പിഞ്ചാൻ ഷിഞ്ചാൻ അവിടെ. എടാ ഇവന്, ഇവന്റെ കളി തമാശ ഇപ്പോഴും വിട്ടിട്ടില്ല അവൻ. എടാ അപ്പൊ നിങ്ങൾ എന്തായാലും കറങ്ങി അടിച്ചിട്ട് വാ, ഞാൻ എന്തായാലും ഉച്ച അരിഞ്ഞ് നിങ്ങളെ വിളിക്കാൻ വരാം. ഓക്കെ. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ നോക്കിക്കോളണം, അതൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിക്കണം കേട്ടാ. ഫുഡൊക്കെ നമ്മള് കഴിച്ചോണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല്,
നമ്മള് ഈ പറയുന്ന നമ്മുടെ ഫ്രണ്ട് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുമാതിരി തന്നെ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ഒരു അടിപൊളി മാൻഷനും കാര്യങ്ങളൊക്കെ ഷിൻജാനും പിഞ്ചാനും നമ്മൾ സെറ്റ് ആക്കാൻ പോണത് അവർക്ക് രണ്ടുപേർക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. അതുമാതിരി തന്നെ മറ്റേ കഴിഞ്ഞ വീട്ടിൽ നമ്മളൊരു കോൺട്രാക്ടറൊക്കെ വിളിച്ചിട്ട് നമ്മൾ സംഭവം പണിതായിരുന്നില്ല വാട്ടർ സ്ലൈഡ്, അത് ചെറുതായിരുന്നല്ലോ. ഇപ്രാവശ്യം നമ്മൾ വലിയൊരു വാട്ടർ സ്ലൈഡ് ആയിരിക്കും പണിയാൻ പോണത് അവർക്ക്, അതും അവരുടെ പുതിയ വീട്ടില്. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് മൈക്കിള് മൈക്കിളുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സ്ഥലം, അതായത് ഒരു പ്രോപ്പർട്ടി മൈക്കിള് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും മൈക്കിളിനെ പോയി എടുത്തിട്ട് നമുക്ക് ആ സ്ഥലത്തോട്ട് പോണം, ഏതോ ഒരു മലമേലൊക്കെ വരുന്നത്. പക്ഷെ അതൊരു ലക്ഷറി പ്രോപ്പർട്ടി എന്നാ പറഞ്ഞത്, ഭയങ്കര റിച്ചസ്റ്റ്, അതായത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്നാ പറഞ്ഞത്, അത് മലമേലയില്. ഓക്കെ, ഒരു പ്രൈവറ്റ് വില്ലയാണത്. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മളൊന്ന് സെറ്റ് ആക്കാൻ പോണത്. മൈക്കിൾ അവളെ വീട്ടിലുണ്ടാവോ? ആവോ ആവോ, മൈക്കിളാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് ആള്. ഇച്ചിരി ഈയിടെയായിട്ട് ആൾക്ക് ഭയങ്കര കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കൂടി കൂടി വരുന്നുണ്ട്, ഭയങ്കര പണക്കാരനായി വരുന്നുണ്ട് നമ്മളെ മൈക്കിള്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിന്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാ റൈറ്റാ? ഓ, ലെഫ്റ്റ് ലെഫ്റ്റ്. മൈക്കിളിന്റെ വീട് ഏതോ കാണുന്നതാണ് മൈക്കിളിന്റെ വീട്. മൈക്കിൾ ഫ്രണ്ടിലൊക്കെ ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ആ അതെ, മൈക്കിൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഹലോ മൈക്കിൾ ബൈ. ഡേയ് ഫ്രാങ്ക്ലിൻ, എന്നാ ഉണ്ട്? മൈക്കിൾ വണ്ടി കയറ്. എടാ, നിന്നെങ്ങാണ്ട് കൊറേ നാളായില്ല. സത്യം മൈക്കിൾ, നിന്നെ കണ്ട് എത്ര നാളായി. നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എടാ, എന്ത് ചെയ്യാണ്ട്, ഓരോരോ ബിസിനസ്സും കാര്യങ്ങളല്ലേ. എടാ, നീ എന്തായാലും വണ്ടി നോക്കിയെടുക്ക, ഇത് എന്റെ വണ്ടിയല്ലേ. ആ, നിന്റെ വണ്ടിയാണത്. ഞാനത് നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് എടുത്തതല്ലേ വണ്ടി തൽക്കാലത്തിനും. ആ, സൂക്ഷിച്ചു ഓടിക്കേട്ടോ നീ. ആ, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ അതുമാതിരി തന്നെ, എടാ ഈ വണ്ടി എന്റെ പേരിലാക്കി തരും. ഈ വണ്ടി, എനിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടാ. എടാ, ഈ വണ്ടി നിന്റെ പേരിലാക്കി തരണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇതിന് എത്ര രൂപ വരുമോടാ ഈ വണ്ടിക്ക്? പൈസ ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്താൽ മതി. ഈ വീഡിയോ കാണാൻ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. എടാ പോടാ, എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു എന്റെ ആളിയെ. ഗൈസ് എല്ലാരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എടാ, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഈ മാൻഷന്റെ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മാൻഷൻ, നീ പറഞ്ഞൊരു ഹൈപ്പ് ഉള്ള ഒരു മാൻഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, അതൊക്കെ എന്റെ പുതിയ മാൻഷൻ. എടാ, കഴിഞ്ഞ ദിവസം നമ്മളായിരുന്നു കോൺട്രാക്ടർ, ഇപ്പൊ നമ്മളായിരുന്നു ആ വീടും കാര്യങ്ങളൊക്കെ പണിതത്. എടാ, ലൊക്കേഷൻ ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട്, അത് നോക്കി ഓടിച്ചാ മതി. ഓക്കെ ഓക്കെ. എടാ, ഇതിപ്പോ ഒരു ഫോറസ്റ്റ് ഏരിയ ഇല്ല. എടാ, ഇതൊക്കെ അല്ലേ ഇപ്പത്തെ വൈബ്. ഒരു നാച്ചുറൽ, അതായത് ഇച്ചിരി ആസ്ട്രിറ്റിക് വൈബാണത്. എനിക്ക് ഈ വൈബിനെ പറ്റി അറിയത്തില്ലേ. അതൊക്കെ എനിക്ക് അറിയാൻ വൈക്കില്ല, ചുമ്മാ. എടാ, ഇവിടുന്ന് ലെഫ്റ്റ് എടാ, ഈ കാണുന്നത് എന്റെ അളിയടാ, റോഡ് സൈഡിക്ക് റോഡ്. എന്റെ ഫ്രാങ്ക്ലിനെ ഇതൊന്നും അല്ല കാണാനുള്ളത്. നീ അങ്ങോട്ട് വണ്ടി എടു, നീ നമ്മടെ ചെക്കനായാരനാണ് ഞാൻ കാണിച്ചത്. എന്റെ അളിയ ഓട്ടോമാറ്റിക് ഡോർ. എടാ, സെക്യൂരിറ്റിക്ക് ഒരു സ്ഥലം. എന്റെ മോനെ, എടാ ഗേറ്റ് അടയോ നോട്ടെ. അതൊക്കെ അടയും. എന്റെ അളിയ വിഷയം. എടാ, ഇത് ഏത് കാട്ടിക്കാണ് നമ്മള് പോണത്? എടാ ഫ്രാങ്ക്ലിനെ, നീ എന്താണ് നമ്മളെ പറ്റി വിചാരിച്ചത്? നീ ഒരു കാര്യം പറഞ്ഞ നമ്മള് സെറ്റ് ആക്കി തരത്തില്ലേ? എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയി. എന്റെ മോനെ, എടാ നീ നോക്കിപ്പോ, ചെടിയാണത്. അപ്പുറത്തോട് വീണാ ഞാൻ വണ്ടി അടക്കം ജീവൻ വരെ പോകും. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നോക്കി ഓടിക്കുന്നുണ്ട്. എന്റെ മോനെ, എങ്ങനെയുണ്ട്? എടാ വിഷയം. ആ, വണ്ടി നീ ഇവിടെ പാർക്ക് ചെയ്യ എന്തായാലും. സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വണ്ടികളൊക്കെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടിടും, കാരണം ഇവിടെ കുറെ സ്ഥലമൊക്കെ ഉണ്ട്. നിനക്കത് പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം മൈക്കിളെ, ഈ വന്ന് ഇങ്ങോട്ട് സ്ഥലം ഞാൻ നോക്കട്ടെ. എടാ, ഇവൻ വന്നില്ലടാ. ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും സ്ഥലമൊക്കെ ഒന്ന് നോക്കട്ടെ. എന്റെ മോനെ, എടാ ഇവിടെ എന്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. ഹലോ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ മൈക്കിളിലെ ഫ്രണ്ട്സ് ആണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. എടാ, ഇവന്മാരൊക്കെ ഒന്ന് പിടിച്ച് പുറത്താക്കണം. എടാ, ഒരു വലിയൊരു മറ്റേ മീനൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്ഥലം അല്ലേ ഇത്. എന്റെ അളിയ, ഗൈസ് നമുക്ക് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടാലോ. ഇവിടെ പൊളിക്കത്തില്ലേ? മൈക്കിൾ അവിടെ പോയി. മൈക്കിളിലേക്ക് വന്നെ റൂമിലോട്ട് പോയി നോണ്ടിട്ടാ. എന്റെ ആളിയ, ഒരു ജെറ്റ് പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലല്ലേ ഇത്. എന്റെ മോനെ, ഇത് ഇങ്ങനത്തെ ഒരു, അതായത് ജെറ്റ് ഹെലികോപ്റ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലെയിൻ ഒന്നും വെക്കാൻ പറ്റിയ ഒരു മാൻഷനോ സ്ഥലം ഒന്നും നമ്മുടെ സിറ്റിയിലില്ല. അതായത് ഇവിടെ വലിയൊരു ഹെലിപാഡ് ഉണ്ട്, രണ്ട് ഹെലിക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയൊരു ഹെലിപാഡ് ഉണ്ട്. അതുമാതിരി തന്നെ ഗൈസ് ഇതിന്റെ മേലോട്ടൊക്കെ പോട്ടോട്ടാ. ഗൈസ് ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് വീട് അല്ലേ. അതുമാതിരി തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ പ്ലേസ് ഉണ്ട്. അതുമാതിരി ഇവിടെ വലിയൊരു പൂളുണ്ട്. എന്റെ ആളിയ, വലിയൊരു പൂള്.
കൂള്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. മീനുകൾക്കൊക്കെ പോകാൻ പറ്റിയതല്ലേ. ഇവരെന്തായാലും നമുക്കൊന്ന് പുറത്താക്കണം. ഇവിടെ എന്താ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടാ നമുക്ക് വണ്ടി. അത് ഗ്യാരേജ് ആണിത്, അത് ഗ്ലാസ് വെച്ചുള്ള ഗ്യാരേജ്. ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ, മരങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് രസമല്ലേ കാണാൻ. അതെന്തായാലും പൊളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് എന്തായാലും ഇനി വീടിന്റെ മേലെ കയറാം. എടാ വീടിന്റെ മേലേക്ക് നമ്മൾ എങ്ങനെ കേറും? വഴി ഉണ്ടാ കേറാനായിട്ട്? വഴി 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 എന്റെ അളിയ, വഴി കൊറേ തപ്പിട്ടാണ് കണ്ടത്. ഇവിടെ സ്റ്റെയർ കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇതായിരുന്നടാ വഴി. ഒട്ടും മനസ്സിലാവത്തില്ലാട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന്. ഓക്കേ ഗായ്സ്, സംഭവം എന്തായാലും പൊളിച്ച്. ഇവിടെ എന്തുവാണ്? ഓ ഇവിടെ ഒരു എടാ ഇവിടെ മറ്റേ ഹോട്ട് പാത്ത് ഒക്കെ ഉണ്ട്. ഷേ മറ്റേ ഇതില്ലേ ഹോട്ട് ടബ്, അതാ ചൂട് വെള്ളത്തിൽ കുളിക്കുന്ന സാധനം, അതൊക്കെ ഉണ്ട് ഇവിടെ. അത് മതി ഐസിലും പല പല വെള്ളത്തിൽ കുളിക്കുക. എന്റെ അളിയ, അയ്യോ ആ മാഗസിൻ നോക്കിയാൽ നമ്മളെ യൂട്യൂബ് കൊണ്ടുപോകും, പ്രശ്നമാണ്. എടാ ഇവിടെ ഒക്കെ നമുക്ക് കപ്പിൾസിനൊക്കെ തിരിക്കാൻ മോനെ വിഷയം. എന്താ അടിപൊളി സ്ഥലം. ഇവിടെ ഒരു ബൈനോക്കുലർ നമുക്ക് പിന്നെ നോക്കാം. അവിടെ ഇവിടെ ബെഡൊക്കെ ഉണ്ട്, പിന്നെ ഓടുന്ന ട്രെഡ്മിൽ ഉണ്ട്. നമുക്ക് സൺബാത്ത് ഒക്കെ ചെയ്യട്ടെ ഈ ബെഡിൽ കിടന്നിട്ട്. അതെന്തായാലും പൊളിച്ചു. ഓ വലിയൊരു ക്ലോക്ക് നോക്കിയെ. ഇനി ബാക്കി റൂമുകളൊക്കെ എവിടെ? ഇതെന്താണ്? എന്റെ അളിയ, എടാ ഇത് മൈക്കിൾ. എനിക്ക് വന്നേ വണ്ടി മാത്രല്ല, മൈക്കിളിന്റെ ഇല്ലീഗൽസ് ഒക്കെ ഇവിടെ വെക്കണം എന്നുണ്ട്. ഗൈസ് നമുക്ക് എന്തായാലും ഇതൊക്കെ അടിച്ചു മാറ്റണം. മൈക്കിൾ വരണം കാട്ടി മുമ്പ് ചോദിച്ചാൽ പറയാ അറിയത്തില്ല എന്ന് പറയാം. നമുക്കറിയാൻ പാടില്ല മൈക്കിൾ എന്ന് പറയാം നമുക്ക്. ഗൈസ് ഇവിടെ പൈസ ഉടക്കാൻ വെച്ചേക്കുന്നു. എന്റെ അളി അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പൈസ ഉടക്കാൻ വെച്ചേക്കുന്നു. അതുമാതിരി തന്നെ ഇവിടെ കൊറേ ടിവി. എടാ നമ്മുടെ സിറ്റിയുടെ മാപ്പ്, ലോസ് ലാൻഡോസ് സിറ്റിയുടെ മൊത്തം മാപ്പാണ് ഈ കാണുന്നത്. എന്റെ അളിയ, ഓ അത് പൊളിച്ച്. എന്റെ മോൻ ഇവിടെ വലിയ യുദ്ധം നടക്കുന്നുണ്ട് ബാഹുബലി. എടാ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ആയിട്ടില്ല, അതിന് മുമ്പേ ട്രീയ. എടാ ഇവിടെ കൊറേ പൈസ. എന്റെ അളിയ, മെയിൻ ആയിട്ട് ഇവിടെ ഇല്ലീഗൽസ് ഒക്കെ നടക്കുന്നത് ഈ മൈക്കിൾ ഈ വീട്ടിൽ വന്നിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ സമ്മാനം ഉണ്ടല്ല. എന്റെ അളിയ, എടാ മറ്റേ ബോംബ് ഇട്ട ഗ്രാനേഡ് മിഷേങ്ങണ്, പിന്നെ അതിനെന്തോ പെട്ടിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മള് മറ്റേ ഒരു വീട്ടിൽ നമ്മള് നിങ്ങൾ കണ്ടതാണെന്ന് അറിയത്തില്ല ഈ സാധനം കണ്ട. നമ്മളവിടെ നിന്ന് അടിച്ച് മാറ്റിട്ട് മൈക്കിളിന് കൊടുത്തതാണ്. മൈക്കിൾ നമുക്ക് പൈസ ഒക്കെ തന്നായിരുന്നു. അപ്പൊ ആ സാധനം അവൻ ഇങ്ങോട്ടാ കൊണ്ടത് വന്നേക്കുന്ന. ഓക്കെ 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 ഓക്കെ, ഇപ്പോഴാണ് മനസ്സിലായത്. മേലോട്ട് എന്തോണ്ട്, ഇതാണ് ബെഡ്റൂം. ഞാൻ ആലോചിച്ച് ഈ വീട്ടിൽ ബെഡ്റൂമും കാര്യങ്ങളൊന്നും ഇല്ലേന്ന്. ഓക്കെ ശിഞ്ചാനം പിഞ്ചാനം ഒരു ബെഡ്റൂം മതി, അല്ലെ ഒരു ബെഡ്റൂം മതി. അപ്പൊ അതും ടിവി ഒക്കെ ഉണ്ട് കേട്ടോ. ടിവി ഡ്രസ്സൊക്കെ നോക്കി, ഒരു ലോഡ് ഉണ്ട്, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. പിന്നെ ഒരു സോഫ ഉണ്ട്. എന്തായാലും പൊളിച്ച്. എന്തായാലും നമുക്ക് മറ്റാളെ വിളിക്കാം. മറ്റാളെ വിളിച്ചിട്ട് നമുക്ക് ഈ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാം. അതായത് ഇവിടെ നമുക്ക് ആ ഭാഗത്തെ ഒരു സ്ലൈഡറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി പറയണം. ഓക്കെ ഞാൻ എന്തായാലും വിളിക്കട്ടെ. ഹലോ സാർ. ഹലോ ഫ്രാങ്ക്ലിൻ, സുഖമാണോ നിനക്ക്? ഓ പിന്നെ അല്ലേ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വാട്ടർ ടാബും കാര്യങ്ങളൊക്കെ? അത് ഞാൻ എന്ത് ഇത് അഴിച്ചു വെച്ചേക്കാണ്. എന്ത് പറ്റി? ഓ അത് ഭയങ്കര ചെറുതായി പോയി സാറേ. നമുക്ക് എന്തായാലും ഞാൻ പുതിയൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആണ്, വലിയ സാധനം നിങ്ങൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ നിങ്ങൾ താഴത്തോട്ടായിട്ട്, അതായത് ഇവിടെ നിന്ന് ഒഴുകി നേരെ നിലത്തോട്ട് ഒരു ഹൈവേ ഒക്കെ ഒരു റൺവേ ഒക്കെ മതി ഉണ്ട്. അപ്പൊ അടിയിലോട്ട് ആക്കിയിട്ട് നിങ്ങൾ സെറ്റ് ആക്കണം. പിന്നെ ഒരു ഫോട്ടോ അയച്ചിട്ടാ മതി. ആ ഓക്കെ 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 ഓക്കെ. സമയം എത്ര പിടിക്കും? ഞാൻ എന്തായാലും നമ്മുടെ ഷിഞ്ചാനും മിഞ്ചാനും നമ്മള് സർപ്രൈസ് കൊടുക്കാം. അതൊരു വീടും പിന്നെ അതുമാതിരി തന്നെ ഈ പറയുന്ന വാട്ടർ സ്ലൈഡും, അതും അവർക്ക് സ്വന്തമായിട്ട് രണ്ടുപേർക്കും. അപ്പൊ ഞാൻ എന്തായാലും അവര് വണ്ടർലാൻഡിലാക്കിയേക്കാണ്. അപ്പൊ ഞാൻ എന്തായാലും അവരെ വിളിച്ചിട്ട് വരാം. അപ്പത്തിന് നിങ്ങള് റെഡിയാക്കത്തില്ലേ? അതൊക്കെ നമ്മളെ ഏറ്റവും ഫ്രാങ്ക്ലിനെ എന്തായാലും പോയിട്ട് വാ. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് അവരെ പോയിട്ട് എടുത്തിട്ട് വരാവേ. ഇവരപ്പത്തിന് റെഡി ആക്കാന്നാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്. എടാ ഈ മൈക്കിളെ എവിടെ പോടാ, മൈക്കിളെ എങ്ങോട്ടോ ഓടിപ്പോയിട്ടാ. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും വിളിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് എന്തായാലും അവരെ പോയിട്ട് എടുക്കാം. ഓ സമയം ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 4 മണി ആയിട്ടുണ്ട്. എന്തായാലും അവര് എന്തായാലും ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോട്ടെ. നമുക്ക് എന്തായാലും അവർക്ക് ഒരു വലിയൊരു സർപ്രൈസ് ആയിരിക്കണം എന്ന് കൊറേ പേര് പറഞ്ഞായിരുന്നു. ഷിഞ്ചാനേം മിഞ്ചാനേം ഹാപ്പി ആക്കണം എന്നാണ് നമ്മളടുത്ത് കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്തായാലും ഷിഞ്ചാനേം മിഞ്ചാനേം എപ്പോഴും ഹാപ്പി ആക്കിയിരിക്കും. ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വരുന്ന വഴി കേട്ടാ. അതായത് നമ്മളെ വീട്ടിലോട്ട് കിടക്കുന്ന ഇതില്ലേ, ഇത് നൈസ് ആയില്ലേ. ഒരു മാൻഷനിൽ ഇതുമാതിരി ഉണ്ടാകത്തില്ല, അതും റോഡ് സൈഡ് ആയിട്ട്. ഒയ്യോ ഗവൺമെന്റ് കാണേണ്ടത്, പഞ്ചായത്ത് കണ്ട എന്നാൽ ഇത് പൊളിപ്പിക്കുന്നുണ്ട് നമ്മളെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അവരിനി എവിടെ പോയി തപ്പോ ആവോ ആവോ. ഈ സമയത്ത് അവര് അവിടെ ഫ്രണ്ടി വന്ന് നിക്കാണ് നമ്മളടുത്ത് പറഞ്ഞത്. അവിടെ ഉണ്ടായാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അവന്മാരുണ്ടല്ല, ഇനി ജന്മത്തിൽ ഞാൻ ഇങ്ങോട്ട് വിടത്തില്ല. അവന്മാര് എടാ അവരുടെ ഫ്രണ്ടി നിക്കുന്നുണ്ട്. എടാ നമ്മടെ ഷിഞ്ചാനും മിഞ്ചാനും നല്ല അനുസരണ ഉള്ളതാട്ടാ. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഫ്രാങ്ക്ലിന് അടിപൊളി വിഷയം. ഫ്രാങ്ക്ലിനെ കൊറേ പെമ്പിളരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രാങ്ക്ലിനെ. നമുക്ക് പോയാ മതിയായിരുന്നു. എടാ വണ്ടി കേറും. പരിപാടിയാ? പരിപാടിയൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർപ്രൈസ്? എന്ത് സർപ്രൈസ്?
സർപ്രൈസ്? എടാ അതൊക്കെ ഉണ്ട്, മുൻകൂട്ടി പറഞ്ഞാൽ അത് സർപ്രൈസ് ആവോടാ. എടാ സംഭവം, ഞാൻ എന്തായാലും നിങ്ങക്ക് ഒരു സംഭവം ഉണ്ട്. വന്നാലും പറ ഫ്രാങ്ക്ലിനെ. അതാ ഞാൻ എന്തായാലും വഴിയെ കാണിച്ചുതരാം. അപ്പൊ നമ്മളിപ്പോ എന്തായാലും അങ്ങോട്ടാണ് പോവാൻ പോണത്. ഒരു വലിയൊരു സർപ്രൈസ് ആണത്. അല്ല ഫ്രാങ്ക്ലിനെ, നമ്മൾ എന്തിനാണ് ഈ കാട്ടികളൊക്കെ വരുന്നത്? എടാ അതൊക്കെ ഉണ്ട്, കാട്ടിലാണ് നിങ്ങളുടെ സർപ്രൈസ്. എടാ ഇത് നമ്മള് വന്ന കറക്റ്റ് വഴി തന്നെയാ. ഇത് ഏത് സ്ഥലം? ഇനി മുതലേ ചിഞ്ചാന്റെയും പിഞ്ചാന്റെയും നിങ്ങളുടെ വീട് ഇതാണ്. നമ്മുടെ വീടോ? അത് ഈ കാട്ടിലുള്ളില്ലേ ഫ്രാങ്ക്ലിനെ? അതൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടേ വീട്? എടാ നിങ്ങള് ആദ്യം ഇവിടെ കണ്ടു നോക്കാം, എന്നിട്ട് നിങ്ങള് പറയാ എന്താണെന്ന്, വേണോ വേണ്ടേന്ന്. ഞാൻ നോക്കട്ടെ ആദ്യം. നീരാളി നല്ല ചെടിയാണത്. എടാ നീരാളി മാതിരി ഉണ്ടല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മക്കളെ വാ വാ വാ, വണ്ടി നിറങ്ങി. നിങ്ങക്ക് ഇതും നല്ല സർപ്രൈസ്. നിങ്ങൾ വാ 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 വാ. ഓക്കെ മാൻസ് നിങ്ങൾ എന്തായാലും പിന്നെ കണ്ടാ മതി. ഇപ്പൊ എന്റെ കൂടെ വാ. ബാബാ ഫ്രാങ്ക്ലിന്റെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടവിടെ. എടാ അത് മൈൻഡാക്കണ്ട, അതൊക്കെ നമ്മുടെ മൈക്കിളുടെ ഫ്രണ്ട്സ് ആണ്. എടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കണതേ, ഇത് അവിടെ ഒരു സംഭവം കണ്ട, വാട്ടർ സ്ലൈഡർ അതാണ്. എടാ അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ സർപ്രൈസ് ഇതാണ്. എന്റെ ഫ്രാങ്ക്ലിന് ഇത് എന്തൊരു വലുതാണ്. അതാണ്, മറ്റേ നമ്മൾ ചെറുതായിരുന്നില്ലേ, ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങോട്ട് വിളിക്കാം. എങ്ങനെയുണ്ട് സംഭവം? ഈ മാൻഷൻ മൊത്തം ഞങ്ങളുടെ രണ്ടുപേരെയാണ്. പിന്നല്ലാണ്ട് എടാ ഇതൊന്നല്ല, നാളെ നമ്മള് കൊറേ സംഭവങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ജെറ്റ്, ഹെലികോപ്റ്റർ, പ്ലെയിനൊക്കെ നമ്മള് കാർസ് ഒക്കെ നമ്മള് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പൈസ അതൊക്കെ നമ്മള് തെറ്റാക്കിയില്ലേ? നീ എന്ത് വിചാരിച്ച്? എടാ ഞാൻ തന്നെ ഫസ്റ്റ് ചാടിയാക്കോട്ടോ. ഫ്രാങ്ക്ലിനെ ഈ സംഭവം പെടസാനമാണ്. നമ്മള് വീഴോ വീഴോ എന്നൊരു പേടിയുണ്ട്. ഇത് വീഴത്തില്ല, എന്തായാലും വലിയൊരു സംഭവല്ലേ. പക്ഷേ പിടിക്കാൻ പോടേന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എന്റെ എടാ പുറത്തോട്ട് വരാ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ 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 ഓക്കെ. ഇവിടുന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ്, അതായത് സ്റ്റെയർകേസ് അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയണം അവരടുത്ത്. പക്ഷേ ഇത്രയും വലിയ റാമ്പോ, ഇനിയിപ്പോ അവന്മാരുടെ അടുത്ത് ചാടാൻ പറയട്ടെ. എടാ ചാടിക്കോ ചാടിക്കോ, ഞാൻ ഇവിടെ എത്തി. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. എടാ ഞാൻ ചാടാവേ, ഞാൻ ഇതില് ചാടാം. നമുക്ക് ഇത് തന്നെ മതി, ഇതാണ് രസം. നമുക്ക് കുറച്ചുകൂടെ വളഞ്ഞിരിഞ്ഞു പോവാം. മറ്റേത് എന്തോന്ന് നേരെ പോണതാണ്, ഇതാണ് സെറ്റ്. എന്റെ മോനെ നമുക്കുണ്ടല്ലോ, ഇങ്ങനെ നോക്കി വെക്കാം. ഓ അങ്ങനെ നോക്കുമ്പോ തല കറങ്ങുന്നു, നമുക്ക് ഇങ്ങനെ തന്നെ നോക്കിയാ മതി. ഓക്കെ അല്ലേ ഫ്രാങ്ക്ലിൻ ബൈ. വിഷയം വിഷയം അതൊക്കെ അത്രേ ഉള്ളോ. പിന്നെ അല്ലാണ്ട് ഫ്രാങ്ക്ലിൻ ഇവിടുന്ന് നേരെ ബ്രിഡ്ജ് നമുക്ക് സെറ്റ് ആക്കണം അങ്ങോട്ടേക്ക്. അതന്നെ ഞാൻ ആലോചിക്കാൻ ഒന്ന് ആലോചിക്കട്ടെ എങ്ങനെ സെറ്റ് ആക്കണം. പിഞ്ചാനെ ബൈ ബൈ, ഞാൻ ഇവിടെ എത്തി. നമുക്ക് ഇതിലോട്ട് പോയാലോ, ഇതിലോട്ട് പോയാലോ. നമുക്ക് എപ്പോഴും സിംപിളിസിറ്റി മതി, നമ്മൾ ഇത്തിരി സിമ്പിൾ ആണ്. ഓക്കെ അയ്യോടോ, ഇത് അവിടെ എത്തത്തില്ല. എന്താ ഫ്രാങ്ക്ലിനെ? അയ്യോ നമുക്കൊന്നും പറ്റിയില്ല. എന്താ എനിക്കൊന്നും പറ്റിയില്ല ഫ്രാങ്ക്ലിനെ. ഗൈസ് എന്നാലും ഒന്നൊന്നര ഇതായി പോയി ഗൈസ് നമ്മടെ. അയ്യോ ഗൈസ് നട്ടിലൊരു വിധ പിഞ്ചാനെ വല്ലതും പറ്റിയ ഫ്രാങ്ക്ലിനെ? ഓക്കെ ഓക്കെ, അത് എന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എടാ ചിഞ്ചാനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടു, ഇനി ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഗൈസ് അപ്പൊ എല്ലാരും ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ അപ്പൊ അടുത്ത കണ്ടന്റ് നിങ്ങൾ എന്ത് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ഗൈസ്.